ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ സ്നേഹവായ്പേറ്റുവാങ്ങിയ ഓർമ്മയിൽ ഇരട്ടിയാറിലെ എൻസിസി ലഫ്റ്റനന്റ് റെജി ജോസഫ് രണ്ടായിരത്തി പതിനേഴിലെ റിപ്പബ്ലിക് ദിന പരേഡിന് നാലു ദിവസം മുൻപാണ് റിജി ജോസഫിനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന എൻസിസി ഓഫീസർമാർക്കും കേടച്ചുകൾക്കും ജനറൽ ബിപിൻ റാവത്തിന്റെ ഭവനത്തിലേക്ക് ക്ഷണം ലഭിച്ചത് കേരളത്തിൽ നിന്നും ലക്ഷദ്വീപിൽ നിന്നുമായി റിപ്പബ്ലിക് ദിന പരേഡിന് പോയ നൂറ്റിപ്പത്ത് പേരിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത എട്ടു പേർക്കായിരുന്നു ജനറൽ ബിപിൻ റാവത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വിരുന്നിന് ക്ഷണം ലഭിച്ചത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ഓരോരുത്തരോടും പ്രത്യേകം സംസാരിക്കുകയും ചെയ്തു ആ നിമിഷത്തെ ഓർമ്മകൾ മറക്കാൻ സാധിക്കുന്നില്ലെന്നും ഇന്ത്യൻ കരസേനയുടെ തലവനോടൊപ്പം ഭക്ഷണം കഴിക്കാനും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുവാനും സംസാരിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണെന്നും ജി ജോസഫ് പറയുന്നു ജനറൽ ബിപിൻ റാവത്തിൻ്റെ വീട്ടില് പോയി അദ്ദേഹത്തിനെ സന്ദർശിക്കുവാനായിട്ടുള്ള ഒരു മഹനീയ മുഹൂർത്തം ലഭിച്ചു ഒത്തിരിയേറെ സങ്കടമുണ്ട് ഒത്തിരിയേറെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ജനറൽ പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള എൻ സി സി കേഡറ്റ്സിന്റെ അടുത്ത് വന്ന് അവരെ സല്യൂട്ട് കൊടുക്കുന്നത് എന്താ സ്വീകരിച്ച് അവർക്ക് തിരിച്ച് സല്യൂട്ട് കൊടുത്ത് അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് മന്ദഹസിച്ച് യുവർ നെയ്മ് യുവർ ഹൗസ് യുവർ സ്റ്റേറ്റ് ഓക്കെ വാട്ട്സ് യുവർ അംബീഷൻ വാട്ട് യു വോണ്ട് ടു ബിക്കം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടിക്കൊത്തിരി കുട്ടികൾക്ക് ഒത്തിരിയേറെ ഇൻസ്പിരേഷൻ നൽകിയ ജനറൽ വിപിൻ റാവത്ത് അദ്ദേഹത്തിന്റെ വിയോഗത്തെ സങ്കടത്തോടുകൂടി മാത്രമേ ഓർക്കാൻ കഴിയൂവെന്നും റിജു ജോസഫ് കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി